നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3-4 ദിവസമായി അരിക്കൊമ്പൻ തമിഴ്നാട് വനംവകുപ്പിനെ വട്ടം കറക്കുകയാണ്. താൽക്കാലികമായി വനമേഖലയിലേക്ക് അരിക്കൊമ്പൻ തിരികെ പോയെങ്കിലും ഏതു നിമിഷവും തിരികെ എത്തുമോ എന്ന ഭയം ആശങ്ക കമ്പം നിവാസികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയിലാണ് വനംവകുപ്പും തമിഴ്നാട് ഭരണകൂടവും. അതിനിടെ കഴിഞ്ഞ ദിവസം അരിക്കൊമ്പന്റെ തേർവാഴ്ചയ്ക്കിടെ അരിക്കൊമ്പനെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ കമ്പ സ്വദേശി പാൽരാജ് മരിച്ചുവെന്ന വാർത്ത പുലർച്ചെ പുറത്തു വന്നിരുന്നു. തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് കമ്പ സ്വദേശിയായ പാൽരാജ് മരിച്ചത്. ഇപ്പോഴും ഈ കമ്പം മേഖലയിൽ വലിയ ആശങ്കയുണ്ട്. ഏതു നിമിഷവും അരിക്കൊമ്പൻ തിരികെ എത്തുമോ എന്ന ഭീതിയിലാണ് അവിടുത്തെ നിവാസികൾ. അരിക്കൊമ്പൻ വനമേഖല വിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയാൽ വെടി മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനത്തിലാണ് വനംവകുപ്പും. ഇതോടൊപ്പം സ്പോട്ട് ലൈവ് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം, കോഴിക്കോട് ഹോട്ടൽ നടത്തിയിരുന്ന മലപ്പുറം സ്വദേശി സിദ്ദിഖിന്റെ കൊലപാതക കേസാണ്. ആ കേസിലെ പ്രതികളെ ഈ സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പിനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അതിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. ഈ രണ്ട് വിഷയങ്ങളുമാണ് സ്പോട്ട് ലൈവ് ചർച്ച ചെയ്യുന്നത്. ആദ്യം പോകുന്നത് കമ്പത്തേക്കാണ്. കമ്പത്ത് കഴിഞ്ഞ ദിവസം അരിക്കൊമ്പനെ കണ്ട് ഓടി രക്ഷപ്പെടുത്തിനിടെ ഇന്ന് പുലർച്ചെയാണ് കമ്പ സ്വദേശിയായ പാൽരാജ് മരിച്ചത്. തേനി മെഡിക്കൽ കോളേജിൽ ഇയാൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ചികിത്സയിലായിരുന്നു. അതോടൊപ്പം ഏത് നിമിഷവും അരിക്കൊമ്പൻ തിരികെ എത്തുമോ എന്ന ഭയം കമ്പം നിവാസികൾക്കുണ്ട്. കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് വനംവകുപ്പും, തമിഴ്നാട് വനംവകുപ്പും. ആദ്യം റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 27-നാണ് അരിക്കൊമ്പൻ കമ്പം പട്ടണത്തിൽ എത്തിയത്. പരിഭ്രാന്തിയിൽ ടൌണിലൂടെ ഓടുന്നതിനിടെ 5 വാഹനങ്ങൾ തകർക്കുകയും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഭയന്നോടുന്നതിനിടെയാണ് പാൽരാജിന് പരിക്കേറ്റത്. തുടർന്ന് കമ്പം സർക്കാർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തലയിലും വയറിലുമേറ്റ ആന്തരിക ക്ഷതമാണ് മരണകാരണം. കമ്പത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു പാൽരാജ്. അതേസമയം അരിക്കൊമ്പൻ ദൌത്യം നീളാനാണ് സാധ്യത. കാട് കയറിയ അരിക്കൊമ്പൻ സഞ്ചാരപാത മാറ്റുകയാണ്. ആനയെ വനത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒന്നും ചെയ്യില്ല. നിരപ്പായ സ്ഥലത്തെത്തിയാൽ മയക്കുവെടി വയ്ക്കാൻ എല്ലാം സജ്ജമാണെന്നും തമിഴ്നാട് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. കമ്പത്ത് നിന്നും ചുരുളി മേഖലയിലെത്തിയ അരിക്കൊമ്പൻ കൂതനാച്ചി വനമേഖലയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂതനാച്ചി ക്ഷേത്രത്തിന് 200 മീറ്റർ അടുത്തുവരെ എത്തിയിരുന്നു. പിന്നീട് ഷൺമുഖ നദി ജലാശയത്തിന് സമീപത്തേക്ക് നീങ്ങി. നിലവിൽ ഇവിടെ നിന്നും മേഘമല വനമേഖലയിലേക്ക് നീങ്ങുന്നതായാണ് വിവരം. പ്രത്യേക ദൌത്യസംഘം ഷൺമുഖ നദി ജലാശയ പരിസരത്ത് തുടരുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരെ ദൌത്യത്തിനായി വിന്യസിച്ചിട്ടുണ്ട്. വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ മയക്കുവെടി വെച്ച് പിടികൂടി ഉൾവനത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. ന്യൂസ് 18 കമ്പം. കമ്പത്ത് നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രിൻസ്, ഈ അരിക്കൊമ്പൻ കേരളത്തിൽ നിരവധി പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലും ഒരാളുടെ ജീവൻ നഷ്ടമാകാൻ ഇപ്പോൾ കാരണമായിരിക്കുന്നു. എങ്ങനെയാണ് ഈ പാൽരാജിന്റെ, കമ്പ സ്വദേശിയായ പാൽരാജിന്റെ മരണം സംഭവിച്ചത്? പ്രിൻസ്, വലിയ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്ന് പുലർച്ചെ മുതൽ കേൾക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ 27-നാണ് അരിക്കൊമ്പൻ കമ്പം പട്ടണത്തിലേക്ക് എത്തിയത്. അന്ന് ടൗണിലൂടെ പരിഭ്രാന്തിയുടെ ആന ഓടുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ ആളുകൾക്കിടയിലേക്ക് ആന ഓടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെ 5 വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു. ഈ സമയത്ത് പട്ടണത്തിലുണ്ടായിരുന്ന റോഡിലിരിക്കുകയായിരുന്ന പാൽരാജ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീഴുകയും അയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. തുടർന്ന് കമ്പത്തെ സർക്കാർ ആശുപത്രിയിൽ ഇയാളെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. പിന്നീട് തേനി മെഡിക്കൽ കോളേജിൽ എത്തി വിദഗ്ധ ചികിത്സ നൽകി. എങ്കിലും ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതം, അതായത് തലയിലും വയറിലും ഒക്കെ ക്ഷതമുണ്ടായിരുന്നു. അത് മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ മരണം സംഭവിച്ചു. അതായത് 1 മാസം മുൻപ് വരെ ചിന്നക്കനാൽ മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്ന, വലിയ ആക്രമണം നടത്തിയിരുന്ന ആനയെ 1 മാസം മുൻപാണ് ചിന്നക്കനാലിൽ നിന്നും പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിയത്. പിന്നീട് തുടർന്ന ദിവസം മുതൽ തമിഴ്നാടിന്റെ അതീതയിലുള്ള വനമേഖലയിലേക്ക് എത്തുകയും അവിടെ ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ ഇറങ്ങുകയും ചെയ്ത സാഹചര്യമാണുള്ളത്. ആദ്യം മേഘമലയിലെ തീരത്തോട്ടങ്ങളിലെ ജനവാസ മേഖലയിലായിരുന്നു ആന ഇറങ്ങിയതെങ്കിൽ കഴിഞ്ഞ 27 മുതൽ കമ്പട്ടണത്തെയും സമീപ മേഖലയുമാണ് അരിക്കൊമ്പൻ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത്. കമ്പത്തെ ഒരു ദിവസം പട്ടണത്തിലൂടെ വലിയ തോതിൽ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ചുരുളി വെള്ളച്ചാട്ടത്തിന് സമീപം എത്തുകയും അവിടുത്തെ ജനവാസ മേഖലയിൽ എത്തുകയും ചെയ്തു.
പിന്നീട് ചുള്ളിയോട് ചേർന്നുള്ള എൻജിപ്പെട്ടി, ആനഗജം തുടങ്ങിയ മേഖലകളിലൂടെയായിരുന്നു ആനയുടെ സഞ്ചാരം. ഇതോടെ ആന ജനവാസ മേഖലയിൽ നിന്നും അല്പം മാറി വനാതിർത്തിയിലേക്ക് എത്തിയിട്ടുള്ള വനമേഖലയിൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മേഖലയിൽ, അതായത് ജനവാസ മേഖലയോട് ചേർന്നുള്ള വനമേഖലയിലാണ് ആനയുടെ ആന നിൽക്കുന്നത്. കാർഷിക മേഖലയിൽ നിന്നും വലിയ അകല ദൂരമുള്ള പ്രദേശമല്ല തമിഴ്നാടിലെ അതിർത്തി പട്ടണം. തമിഴ്നാടിലെ അതിർത്തി പട്ടണമായ കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ചുള്ളിപ്പെട്ടി, അതായത് ഏത് നിമിഷവും അരിക്കൊമ്പൻ തിരികെ എത്താം എന്ന ഒരു നിഗമനത്തിലാണോ വനംവകുപ്പ് ഉള്ളത്? ആ രീതിയിൽ എന്തെങ്കിലും, അതായത് അരിക്കൊമ്പൻ നിലവിൽ എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? തിരികെ എത്തുകയാണെങ്കിൽ, അതായത് നാട്ടിലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ, വീണ്ടും ഇതേ രീതിയിലുള്ള ഒരു ആക്രമണം പരാക്രമണം നടത്തുകയാണെങ്കിൽ എങ്ങനെ അതിനെ നേരിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം? ടോം, നിലവിൽ ഷൺമുഖ നദി ജലാശയ തീരത്ത് ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്ന ആന നിലവിൽ മേഘമല വനമേഖലയിലേക്ക് കയറിയതായാണ് അവസാനം ലഭിക്കുന്ന വിവരം. സിഗ്നൽ പ്രകാരം, ജിപിഎസ് ഫോർ സിഗ്നൽ പ്രകാരം അവസാനം ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്. അതിന് ഈ മേഖലയിൽ തമിഴ്നാട് വനംവകുപ്പ് നിരീക്ഷണം തുടരുന്നുണ്ട്. ഈ വനംവകുപ്പ് സംഘം, ഈ ദൗത്യ സംഘം ഇവിടെ തുടരുകയാണ്. അതായത് ഷൺമുഖ നദി തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങൾ ഷൺമുഖ സംഘം നിരോധിപ്പിച്ചിരിക്കുന്നു. ഒപ്പം ഈ കുങ്കിയാനകളൊക്കെ കമ്പത്തും നിരോധിച്ചിട്ടുണ്ട്. ഈ അത്യാവശ്യ ഘട്ടമുണ്ടായാൽ ഈ മേഖലയിലേക്ക് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ പിടികൂടുന്ന ഒരു സാധ്യതയാണ് ഉള്ളത്. നിലവിൽ ഈ മേഖലയിൽ നിന്നും ഉൾവനത്തിലേക്ക് കയറിപ്പോയ ആന തിരികെ എത്തുന്ന ഒരു സാഹചര്യം, അതായത് ജനവാസ മേഖലയിലേക്ക് എത്തിക്കും, കാർഷിക ജനവാസ മേഖലയിലോ കാർഷിക മേഖലയിലോ എത്തി ഒരു കിലോമീറ്റർ എങ്കിലും ഉള്ളിലേക്ക് വരുന്ന ജനവാസ മേഖലയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ഉടൻ തന്നെ ആനയെ മയക്കുപിടി വെച്ച് പിടികൂടാനാണ് തമിഴ്നാടിന്റെ തീരുമാനം. ഇതിനായുള്ള ദൗത്യ സംഘം പൂർണ്ണമായി സജ്ജമാണ്. ഡാർട്ടിംഗ് ടീം അടക്കം കമ്പത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം മറ്റുദ്യോഗസ്ഥർ, വെറ്റിനറി ഡോക്ടർമാർ അടങ്ങിയ ഉദ്യോഗസ്ഥരുമുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ തമിഴ്നാട് മേഘമല സിസിഎഫിന്റെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ ആന ഗവേഷകൻ ശ്രീധർ വിജയരാഘവൻ സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ശ്രീധർ വിജയരാഘവൻ, ഈ അരിക്കൊമ്പൻ താൽക്കാലികമായൊരു ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട്. നമുക്ക് അവിടെ ഒന്നും പങ്കുവയ്ക്കാൻ കഴിയുന്നത്, അരിക്കൊമ്പൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ്നാട് മേഖലയിലടക്കം ഭീതി, ഈ കമ്പം പ്രദേശത്ത് ഭീതി പരത്തിയെങ്കിൽ ഇപ്പോൾ ഈ വന മേഖലയിലേക്ക് തിരികെ പോയെന്ന് പറയുന്നു. പക്ഷേ ഈ തിരികെ വീണ്ടും നാട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഈ അരിക്കൊമ്പന്റെ ഒരു സ്വഭാവ സവിശേഷതകളെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഭീതികരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമോ? അതായത് ഈ ഇൻഡിവിജ്വല് ഹാബിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു അനിമലാണ്. ഇതിനെ ജനവാസ മേഖലയിൽ വന്ന് ശീലിച്ച് ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ആൾക്കൂട്ടത്തോടുള്ള ഒരു ഭയം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അനിമലാണ്. അപ്പൊ ജനറലി ഇങ്ങനെ ഹാബിറ്റുവേറ്റഡ് ആയിട്ടുള്ള അനിമൽ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ജനവാസ മേഖലകളിലേക്ക്, ഹ്യൂമൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിങ്ക്ട് കാണിക്കുന്നത് ഈ വാണ്ടറർ എന്ന് പറയാറുണ്ട്. ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാണ്ടറർ പാറ്റേൺ കാണിക്കുന്ന ഇൻഡിവിജ്വൽസ് മറ്റ് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി, ഇപ്പൊ കമ്പത്തേക്ക് ഈ ആന ഇറങ്ങി, ചിന്നക്കനാലിൽ നിന്ന് പിടികൂടി കൊണ്ടുവന്ന് ഉൾവനപ്രദേശത്ത് വിട്ട ഈ ആന കമ്പത്തെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള പാറ്റേൺ കാണിക്കുന്നത് കൃത്യമായിട്ട് ആ വാണ്ടറർ എന്നുള്ളൊരു പാറ്റേൺ ആണ്. അതായത് മറ്റ് ജനവാസ മേഖലകൾ, അതായത് കൂടുതൽ ഫോറേജ് ലഭിക്കാൻ സാധ്യതയുള്ള മേഖലകൾ നോക്കി നീങ്ങുന്നതാണ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ആന തിരിച്ച് ചിന്നക്കനാൽ മേഖലയിലേക്ക് വരാനുള്ള സാധ്യത നടത്തിയേക്കാവുന്നതും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതായത് താങ്കൾ സൂചിപ്പിക്കുന്നത് അനുസരിച്ച് കമ്പം പ്രദേശത്ത് താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന് പറയാം. പക്ഷേ ഈ തമിഴ്നാടിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ മറ്റ് വനാതിർത്തി, അതായത് ജനവാസ മേഖലയിലേക്ക് വീണ്ടും എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വീണ്ടും ഈ ആന എത്തുകയാണെങ്കിൽ, അരിക്കൊമ്പൻ എത്തുകയാണെങ്കിൽ എങ്ങനെ ഒരു മുൻകരുതലുകൾ എടുക്കണം? സാധാരണ തമിഴ്നാട്ടിലേക്കാണെങ്കിൽ തമിഴ്നാട് വനംവകുപ്പിന്റെ തീരുമാനം മയക്കുവെടി വെക്കാനാണ്. പക്ഷെ കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്കൊരു നടപടി സ്വീകരിക്കാൻ കഴിയുകയില്ല, ഹൈക്കോടതി വിധി അടക്കമുള്ളത് കൊണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കാം ഒരു മുൻകരുതലുകൾ ഈ അരിക്കൊമ്പൻ വിഷയത്തിൽ വേണ്ടത്? അതായത് ഇതിൽ ചെയ്യാനുള്ളത്, ഇപ്പൊ ഈ ആനയ്ക്കൊരു റേഡിയോ കോളർ ഉള്ളത് കാരണം അതിന്റെ മൂവ്മെന്റ് കൃത്യമായി മനസ്സിലാക്കാനും ആ മൂവ്മെന്റിന്റെ ഇൻഫർമേഷൻ കൃത്യമായി വിനിയോഗിച്ച് ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാനും കഴിയും എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഈ ആന ഇനി ജനവാസ മേഖലയിലേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇപ്പൊ തമിഴ്നാട് തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ആനയെ ഓടിച്ചുവിട്ട് കാട് കയറി പോകുന്ന മേഖലകളാണെന്നുണ്ടെങ്കിൽ അത് കൈക്കൊള്ളും, അതല്ല തീർത്തും ജനവാസ മേഖലയിൽ എത്തി മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മയക്കോടി വെച്ച് ഉൾക്കാട്ടിൽ തുറന്നുവിടും എന്നാണ് തമിഴ്നാട് അവരുടെ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ കേരളത്തിലും ഈ ആനയുടെ മൂവ്മെന്റ് കൃത്യമായി ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. അതായത് കൃത്യമായിട്ടുള്ള സാറ്റലൈറ്റ് ഇൻഫർമേഷൻ ലഭ്യമാക്കി ഈ ആന ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഇതിന്റെ സാറ്റലൈറ്റിന്റെ ഡേറ്റ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂർ ഇടവിട്ടും ഈ ആന എവിടെയുണ്ട് കൃത്യമായി ഈ ആനയുടെ ഇനി മൂവ്മെന്റ് സാധ്യതയുള്ള 2-3 kilometers ചുറ്റളവില് അല്ലെങ്കിൽ 4-5 kilometers ചുറ്റളവില് ഇതിന് വേണ്ട പ്രതിരോധ മാർഗങ്ങൾ ഈ ആന വരാതിരിക്കാൻ അതിന് കുംഭി പ്രൊട്ടക്ഷൻ ആവാം അല്ലെങ്കിൽ RRT സംഘങ്ങളാവാം അതല്ല ഈ മറ്റ് പ്രതിരോധ മാർഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വീകരിച്ച് ബെറ്റർ പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇനി ചെയ്യാനുള്ളത്. അല്ല ഇപ്പൊ ഈ തമിഴ്നാട് വനംവകുപ്പിന്റെ തീരുമാനം മയക്കുവെടി വെക്കാനാണ്. ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ തുടർ നീക്കം എന്തായിരിക്കും? പ്രത്യേകിച്ച് താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചില സൂചനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, സാധാരണ ഈ വനംവകുപ്പ് തമിഴ്നാട് വനംവകുപ്പ് എടുക്കാറുള്ള നടപടികൾ എങ്ങനെയാണ്? അല്ല തമിഴ്നാട് വകുപ്പ് തമിഴ്നാട് വനംവകുപ്പ് ഈ കാര്യത്തിൽ ഇറക്കിയിട്ടുള്ള ഓർഡർ ഉള്ളത് വ്യക്തമാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ആന ഇനി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി മാനേജ് ചെയ്യാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ മയക്കുവെടി വെച്ച് വർഷനാട് ഭാഗത്തേക്ക് ഈ ആനയെ മാറ്റണമെന്ന് ആ ഓർഡറിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ കവിഞ്ഞ് അതിലൊരു വ്യക്തത ഇനി ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, വളരെയധികം നന്ദി. ശ്രീ ശ്രീധർ വിജയരാഘവൻ ആന ഗവേഷകനാണ് സ്പോട്ട് ലൈവിൽ ഇപ്പോൾ തത്സമയം ചേർന്നത്. വീണ്ടും പ്രിൻസിലേക്ക്. പ്രിൻസ്, ഈ ആന ഗവേഷകനായിട്ടുള്ള ശ്രീ ശ്രീധർ വിജയരാഘവൻ അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം ഇതാണ്, സാധാരണഗതിയിൽ ഈ ജനങ്ങളോടുള്ളൊരു ഭയം പൂർണ്ണമായും അരിക്കൊമ്പൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ കമ്പം മേഖല അതല്ലെങ്കിൽ ചിന്നക്കനാലിലേക്ക് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ മാറാനുള്ള നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഈ കേരളത്തിലെ ജനവാസ മേഖലയിലേക്കാണ് വരുന്നതെങ്കിൽ എങ്ങനെയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ, ഒരു പ്രതിരോധ നടപടികളെക്കുറിച്ച് നമ്മുടെ വനംവകുപ്പ് അതല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ പ്രിൻസ്? തീർച്ചയായും ടോം, ചിന്നക്കനാലിൽ നിന്നും ആനയെ പിടികൂടി ഒരു മാസം മുൻപാണ് പിടികൂടി പെരിയാർ വന്യജീവി സംഘത്തിലേക്ക് എത്തിച്ചത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മേഘമലയിലെ തീരത്തോട്ടങ്ങളൊക്കെ തിറഞ്ഞ, അതായത് ചിന്നക്കനാലിനോട് ഏകദേശം സമാനമായ ഭൂപ്രകൃതിയുള്ള മേഖലയിലേക്കാണ് ആദ്യ ദിവസങ്ങളിൽ അരിക്കൊമ്പൻ ഇറങ്ങി. ഈ പ്രദേശങ്ങളൊക്കെ ഈ കലാദൃശ്യമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് ആഴ്ചകൾക്ക് ശേഷമാണ് കേരളത്തിലേക്ക് മടങ്ങി വന്നത്. കേരളത്തിലേക്ക് മടങ്ങി വന്ന ആദ്യ ദിവസം കുമളി ടൗണിന് സമീപത്ത് 6 kilometers അകലെയായി അരിക്കൊമ്പൻ നിർത്തുന്നതിന്റെ 6 kilometers ആകാശദൂരം അകലെ അരിക്കൊമ്പൻ എത്തിയിരുന്നു. പിന്നെ പക്ഷേ കുമളി മേഖലയിലേക്ക് എത്തിയില്ല എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം കുമളിക്ക് സമീപമുള്ള ജനവാസ മേഖലയായ റോസാപ്പൂക്കളത്തിന് സമീപം 100 meters അടുത്തുവരെ അരിക്കൊമ്പൻ എത്തി. അതായത് വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തോട് 100 meters അടുത്തുവരെ എത്തി. പക്ഷേ അന്നേ ദിവസം ആനയുടെ മൂവ്മെന്റ് കൃത്യമായി വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആന വരുന്ന വഴിയിൽ മുമ്പ് തന്നെ തടയാൻ ശ്രമിക്കുകയും ഓടിച്ചുവിടാൻ അവിടെ ശ്രമിക്കുകയും ചെയ്തു. പിന്നീടാണ് വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. മുൻകൂട്ടി അറിയാൻ സാധിച്ചതുകൊണ്ട് തന്നെ ആ സമയത്ത് വനപാലകർക്കൊക്കെ ആ പ്രദേശത്ത് എത്താനും ആകാശത്തേക്ക് വെടി ഉതിർത്ത് ശബ്ദമുണ്ടാക്കി ആന ഇവിടുന്ന് ഓടിക്കാനും സാധിച്ചു. പിന്നീടാണ് ആന തൊട്ടടുത്ത ദിവസം ലോവർ ക്യാമ്പിലേക്കും പിന്നീട് അതിനടുത്ത ദിവസം കമ്പത്തേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തീർച്ചയായും റേഡിയോ കോളർ എന്നുള്ള സിഗ്നൽ പ്രകാരം കൃത്യമായ നിരീക്ഷണം നടത്തുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആനയെ വീണ്ടും ജനവാസ മേഖലയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരു സാഹചര്യമുള്ളൂ. മുമ്പും ചിന്നക്കനാലിലും ഇതേ സമാനമായ സാഹചര്യമായിരുന്നു. എല്ലാ ദിവസവും തന്നെ അരിക്കൊമ്പന്റെ സാന്നിധ്യം ചിന്നക്കനാലിലെ അല്ലെങ്കിൽ ചന്ദൻപാറ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി വീടുകൾക്ക് അവരെ അതിക്രമം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം നമുക്ക് ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചിന്നക്കനാലിൽ നിന്നും അരിക്കൊമ്പനെ മാറ്റിയതിനു ശേഷം ചിന്നക്കനാലിലെ രീതികൾ, അതായത് മധുകെട്ടാൽ പോലെ ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിരവധി ആനകളുണ്ട്. അരിക്കൊമ്പനെ പോലെ പതിവായി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന തക്കക്കൊമ്പനും മുട്ടവാലനും ആനക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ താരതമ്യേന അരിക്കൊമ്പൻ ഉണ്ടായിരുന്ന സമയത്തെ അപേക്ഷിച്ച് വളരെയധികം ആക്രമണങ്ങൾ കുറഞ്ഞ ഒരു സമയമാണിപ്പോൾ. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ആ മേഖലയിൽ എത്തുന്നില്ല. ജനവാസ മേഖലയിൽ ഏലത്തോട്ടം മേഖലകളിലൊക്കെ ആരും എത്തുന്നുണ്ടെങ്കിൽ പോലും അരിക്കൊമ്പൻ ഉണ്ടായിരുന്ന സമാനമായ സാഹചര്യത്തിൽ വീടുകൾക്ക് നേരെയൊന്നും ആക്രമണം ഉണ്ടാകുന്നില്ല എന്നതും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടുത്തെ കാട്ടാന ശല്യത്തിന് വലിയ തോതിലെങ്കിലും പരിഹാരമുണ്ടായി. ചക്കക്കൊമ്പൻ പിന്നീട് പല ദിവസങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ വലിയൊരു നാശനഷ്ടങ്ങളിലേക്ക് ചിന്നക്കനാൽ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നതും ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അരിക്കൊമ്പനെ കൃത്യമായ ഒരു നിരീക്ഷണം അന്നും അരിക്കൊമ്പനെ റേഡിയോ കോളർ ഘടിപ്പിച്ച് ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ വിട്ടപ്പോഴും പറഞ്ഞിരുന്നത് കൃത്യമായ നിരീക്ഷണം ഓരോ മണിക്കൂറും
ഡാറ്റ ശേഖരിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ്. യോസാപ്പ് കൊണ്ടത്തേക്ക് ആന എത്തിയ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിരുന്നു. തമിഴ്നാടിന് കൃത്യമായ വിവരങ്ങൾ കേരളം കൈമാറുന്നില്ല എന്നൊരു ആരോപണം മുൻപ് ഉയർന്നത്. നിലവിൽ വെരി ഹൈ ഫ്രീക്വൻസി ആന്റിന ഉപയോഗിച്ചാണ് ആനയെ തമിഴ്നാട് നിരീക്ഷിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ജലവാസ മേഖലയിലേക്ക് വരും ദിവസങ്ങളിലൊക്കെ ഇറക്കിയാൽ അത്തരത്തിൽ അക്രമകാരിയായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആനയെ പിടിച്ചു മാറ്റുക അല്ലെങ്കിൽ മയക്കുപിടിച്ച് മാറ്റുക എന്നുള്ള നിലപാടിലേക്കാണ് തമിഴ്നാട് നീങ്ങുന്നത്. പ്രിൻസ് ജെയിംസ് ആണ് കമ്പത്ത് നിന്നും വിവരങ്ങൾ നൽകുന്നത്. കമ്പത്ത് ഇപ്പോഴും ഈ ഭീതി നിലനിൽക്കുകയാണ്. പക്ഷെ അരിക്കൊമ്പൻ നാട്ടിലേക്ക് ഇറങ്ങിയാൽ മയക്കുപിടി വയ്ക്കാനാണ് തമിഴ്നാട് വനംവകുപ്പിന്റെ തീരുമാനം. പക്ഷേ ഈ ആനയുടെ ഈ അരിക്കൊമ്പന്റെ ഒരു സ്വഭാവ സവിശേഷതകൾ വെച്ച് അത് ജനവാസ മേഖലയിലേക്ക് വീണ്ടും എത്താനുള്ള, അതായത് അരി തേടി വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ കമ്പ മേഖലയാകാം, അതല്ലെങ്കിൽ തമിഴ്നാട്ടിലെ തന്നെ മറ്റേതെങ്കിലും ജനവാസ മേഖലയാകാം, അതല്ലെങ്കിൽ തിരികെ ഈ പെരിയാർ തീരത്തെ ഏതെങ്കിലും ജനവാസ മേഖലയിലേക്കാകാം. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത ഈ വിഷയത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ചും തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു ശക്തമായ നടപടി ഉണ്ടാകും. ആനയ്ക്ക് ആനയെ മയക്കുപിടി വയ്ക്കാനുള്ള നടപടി ഉണ്ടാകും. പക്ഷേ കേരളത്തിലേക്ക് എത്തിയാൽ, അത് കേരളത്തിന്റെ ജനവാസ മേഖലയിലേക്ക് എത്തിയാൽ ഏത് രീതിയിലുള്ള ഒരു പ്രതിരോധ നടപടികൾ മുന്നൊരുക്കങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന് അടിയന്തരമായി തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടത്തോടൊപ്പം തന്നെ വനംവകുപ്പും അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ അടിയന്തരമായി തന്നെ എടുക്കേണ്ട ആവശ്യകത ഉണ്ട്. സ്പോട്ട് ലൈവിൽ ഇനിയൊരു ഇടവേള. ഈ ഗുസ്താരങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ നാളുകളായി പ്രക്ഷോഭത്തിൽ മുന്നിലുണ്ട്. നേരത്തെ പാർലമെന്റ് ഉദ്ഘാടന വേളയിൽ പോലും പാർലമെന്റ് വളയിറന്നു. ആ സമയത്ത് ജന്തർമന്ദറിലെ സമരപന്തൽ ഒഴിപ്പിക്കുന്നു. അങ്ങനെ സർക്കാർ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുമ്പോഴും ബ്രിജ്ഭൂഷണെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവിനെ തള്ളിക്കളയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഇടപെടുന്നത്? ഒപ്പം ഗുസ്തി താരങ്ങൾ ബ്രിജ്ഭൂഷണെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? രഞ്ജിത്ത്, ബ്രിജ്ഭൂഷണെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇപ്പോഴും ബ്രിജ്ഭൂഷൺ പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിലടക്കം എം പി എന്ന നിലയിൽ ബ്രിജ്ഭൂഷൺ പങ്കെടുക്കുകയും ചെയ്തു. അതാണ് ഗുസ്തി താരങ്ങളുടെ ഏറ്റവും വലിയ പരാതിക്ക് കാരണം. അതായത് ബ്രിജ്ഭൂഷണെതിരെ കേസെടുത്തിട്ട് പോലും ഒരു തരത്തിലുള്ള അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് ഇതുവരെ കടക്കാൻ, ഗുരുതരമായ ആരോപണങ്ങൾ FIR-ൽ ഉണ്ട്, എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കടക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് ഗുസ്തി താരങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വലിയ കാര്യമായ ചർച്ചകൾക്കും ഇതുവരെ ഗുസ്തി താരങ്ങളെ സമീപിക്കുകയും ചെയ്തിട്ടില്ല. ഇതാണ് ഗുസ്തി താരങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നും മെഡലുകൾ ഒഴുക്കി കളയുമെന്നും കൂടി ഇപ്പോൾ താരങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ രണ്ട് താരങ്ങൾ, ബജ്രംഗ് പുനിയാകട്ടെ, സാക്ഷി മാലിക്കാകട്ടെ, ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളാണ്. വിനേഷ് ഫോഗോട്ട് ഒരുപക്ഷെ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ വനിതാ താരം വിനേഷ് ഫോഗോട്ടാണ്. തുടർച്ചയായി 3 കോമൺവെൽത്ത് ഗെയിംസിൽ അവർക്ക് മെഡലുണ്ട്. ഇങ്ങനെ വലിയ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കായി നേട്ടം കൈവരിച്ച താരങ്ങളാണ് അവിടെ സമരം നടത്തുന്നത്. അപ്പോൾ ആ സമരത്തെ കേന്ദ്ര സർക്കാർ അടക്കം കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ എതിർപ്പ് ഏതായാലും ഇതിനോടകം തന്നെ താരങ്ങൾ അത് പല രീതിയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, രഞ്ജിത്ത് ചോദിച്ച പോലെ തന്നെ പ്രതിപക്ഷവും ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയാ പ്രത്യേകിച്ച് ഈ താരങ്ങളെ വലിച്ചെഴിച്ചതിനടക്കം ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ മെഡൽ ഒഴുക്കിക്കളയുമെന്ന താരങ്ങളുടെ പ്രഖ്യാപനം, അത് വരും മണിക്കൂറുകളിൽ സ്വാഭാവികമായും വലിയ ചർച്ചയാകും. ഇനി ഇതിനെ കേന്ദ്ര സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയേണ്ട വിഷയം. രഞ്ജിത്ത്, ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം കടുപ്പിച്ച് ഗുസ്തി താരങ്ങൾ മെഡലുകൾ ഗംഗയിലെറിയുമെന്ന് താരങ്ങൾ പ്രഖ്യാപിച്ചു. ജന്തർ മന്ദറിലെ സമരവേദിയിൽ പോലീസ് ഒഴിപ്പിച്ചതിന് പിന്നാലെയാണ് താരങ്ങളുടെ തീരുമാനം. ER രാഗേഷ് വിവരങ്ങൾ നൽകും. രാഗേഷ്, കുറെ ദിവസങ്ങളായി ഈ സമരം നടക്കുന്നു, വലിയ പ്രതിഷേധങ്ങൾക്ക് ജന്തർ മന്ദർ സാക്ഷിയായി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുന്നില്ല. ഇത് ഗുസ്തി താരങ്ങൾ ഏത് രീതിയിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യുക? രഞ്ജിത്ത്, സമരത്തിന്റെ രൂപം മാറ്റുകയാണ് ഗുസ്തി താരങ്ങൾ. ഗുസ്തി താരങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മെഡലുകൾ അത് ഗംഗയിൽ എറിയുമെന്നാണ് ഗുസ്തി താരങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വൈകിട്ട് 6 മണി തിരികെ സ്വാഗതം. കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമ സിദ്ദിഖിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ അട്ടപ്പാടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മൃതദേഹം ട്രോളി ബാഗുകളിലാക്കി ഉപേക്ഷിച്ച അട്ടപ്പാടി ചുരത്തിലെ 9-ാം വളവിലാണ് തെളിവെടുപ്പ് നടത്തിയത്. അതിനിടെ ഈ ചുരത്തിന് സമീപത്തു നിന്നും സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ കണ്ടെടുത്തു. സുവി വിശ്വനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത്. അട്ടപ്പാടി ചുരത്തിലെ 9-ാം വളവിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഷിബ്ലിയെയും ഫർഹാനയെയുമാണ് ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഷിബ്ലിയും ഫർഹാനയുമാണ് ഈ മൃതശരീരം 2 ട്രോളികളിലാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊക്കയിലേക്ക് എറിഞ്ഞത്. എങ്ങനെയാണ് ഈ മൃതശരീരങ്ങൾ ഉപേക്ഷിച്ചത് എന്ന് ഇരുവരും അന്വേഷണ സംഘത്തിന് വിവരിച്ചു നൽകി. ആദ്യം ഷിബ്ലിയെയാണ് പുറത്തിറക്കിയത്. ഷിബ്ലി ഒറ്റയ്ക്കാണോ ആരെങ്കിലുടെയും സഹായത്തോടുകൂടിയാണോ ഈ മൃതശരീരം 2 ട്രോളി ബാഗുകളും വലിച്ചെറിഞ്ഞത് എന്ന് അന്വേഷണ സംഘത്തോട് വിവരിച്ചു. അതിനുശേഷമാണ് ഫർഹാനയെ പുറത്തേക്കിറക്കിയത്. ആ ഫർഹാനയും കൃത്യമായി തന്നെ ഈ വികാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. 10 മിനിറ്റ് നേരമാണ് ഇവിടെ തെളിവെടുപ്പ് ഉണ്ടായിരുന്നത്. അതിനു മുൻപ് ഈ 9-ാം വളവിൽ എത്തുന്നതിന് മുൻപ് 6-ാം വളവിന് സമീപമായുള്ള പ്രദേശത്തേക്കാണ് ഇവർ സിദ്ദിഖിന്റെ മൊബൈൽ ഫോണും ആധാർ കാർഡും വലിച്ചെറിഞ്ഞിരുന്നത്. അവിടെ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി. ആ തിരച്ചിൽ നടത്തിയതിനു ശേഷം ഈ സിദ്ദിഖിന്റെ മൊബൈൽ ഫോണും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഈ തെളിവെടുപ്പ് രാവിലെ 9 മണിക്കാണ് ഈ പ്രതികളുമായി അന്വേഷണ സംഘം അട്ടപ്പാടിയിലേക്ക് തിരിച്ചത്. കോഴിക്കോട് നിന്ന് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം വഴി മണ്ണാർക്കാട് വഴിയാണ് അട്ടപ്പാടിയിലേക്ക് എത്തിയത്. കോഴിക്കോട് നിന്ന് മൃതശരീരം കൊണ്ടുവരുമ്പോൾ ഈ മൃതശരീരത്തോടൊപ്പം ഈ ട്രോളി ബാഗുകളോടൊപ്പം ഫർഹാനയും ഷിബ്ലിയും ഒപ്പം ആഷിക്കും ഉണ്ടായിരുന്നു. ഈ ആഷിക്കിനെ മണ്ണാർക്കാട് ഇറക്കിയ ശേഷമാണ് ഈ 2 പ്രതികളും ഈ ട്രോളി ബാഗുമായി അട്ടപ്പാടി ചുരത്തിലേക്ക് എത്തിയത്. ഈ മൃതശരീരങ്ങൾ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ഫർഹാന ചളവറയിലുള്ള വല്ലപ്പുഴയിലുള്ള വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒപ്പം ഈ ഷിബ്ലി ഈ ചെറുതുരുത്തിയിലേക്ക് ഈ വാഹനം കൊണ്ടുപോയി, അതായത് സിദ്ദിഖിന്റെ വാഹനം തന്നെയായിരുന്നു, കാറായിരുന്നു, അത് ചെറുതുരുത്തിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അത് കാർ ഉപേക്ഷിച്ചു. ഒപ്പം സിദ്ദിഖിന്റെ ATM കാർഡും ഐഡന്റിറ്റി കാർഡും അത് ഷിബ്ലിയുടെ കൈവശം ഉണ്ടായിരുന്നു. അത് സമീപത്തെ ഒരു കിണറ്റിൽ ഉപേക്ഷിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഏതായാലും കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിക്കുകയാണ് അന്വേഷണ സംഘം. അതിന്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത്. ഇനി ഒരിടത്തുകൂടെ തെളിവെടുപ്പ് ബാക്കിയുണ്ട്. അത് കോഴിക്കോടാണ്. കൃത്യം നടന്ന എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ, ഡികാസ ഇൻ എന്നു പേരുള്ള ഹോട്ടലിലാണ് ഇനി തെളിവെടുപ്പ് നടക്കാനുള്ളത്. ആ തെളിവെടുപ്പ് കൂടെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തും. അതിനുശേഷം ഈ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകുകയും ചെയ്യും. നേരത്തെ തന്നെ ഈ കേസ് ഹണി ട്രാപ്പ് കേസാണ്, അതിനെ തുടർന്നുണ്ടായ കൊലപാതകമാണ് എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. 5 ദിവസത്തേക്കാണ് പ്രതികളുടെ കസ്റ്റഡി ലഭിച്ചിരുന്നത്. ആ കസ്റ്റഡിയിൽ ഇപ്പോൾ 2 ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കൂടുതൽ തെളിവെടുപ്പുകൾ വരും ദിവസങ്ങളിൽ. സുബി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുബി, അട്ടപ്പാടിയിലെ തെളിവെടുപ്പ് പൂർത്തിയായി, ഇനി കോഴിക്കോട്ടെ ഈ കൃത്യം നടന്ന കൊലപാതകം നടന്ന കോഴിക്കോട്ടെ ഈ ഹോട്ടലിലുള്ള തെളിവെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാകുമോ? ടോം, ഏറ്റവും നിർണായകമായ ഒരു തെളിവെടുപ്പ് നടക്കേണ്ടത് ഈ ഹോട്ടലിലാണ്. കാരണം എങ്ങനെയാണ് ഈ ക്രൂരമായ കൃത്യം പ്രതികൾ നിറവേറ്റിയത് എന്ന് അന്വേഷണ സംഘത്തോട് വിവരിച്ചു നൽകേണ്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ദൈർഘ്യമേറിയ ഒരു തെളിവെടുപ്പ് കൂടിയായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ അതുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ ഒരു പക്ഷേ പ്രതികളെ ഇന്ന് ഇവിടേക്ക്, അതായത് കോഴിക്കോട്ടേക്ക് എത്തിക്കും, എരഞ്ഞിപ്പാലത്തേക്ക് എത്തിക്കും. ഒപ്പം 2 ദിവസം നടന്ന കാര്യം, അതായത് 18-ാം തീയതി ഇവർ വരുന്നു, സിദ്ദിഖും ഒരു റൂം എടുക്കുന്നു, 2 റൂം സിദ്ദിഖ് ബുക്ക് ചെയ്യുന്നു. ഇതിൽ ഒരു റൂമിൽ സിദ്ദിഖും മറ്റൊരു റൂമിൽ ഫർഹാനയും ഒപ്പം തന്നെ ഷിബിലിയും ഒപ്പം തന്നെ ആഷിഖും ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു, ഏത് റൂമിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത്, എങ്ങനെയാണ് ഈ ചുറ്റിക കൊണ്ട് ഈ ഷിബിലി ചുറ്റിക കൊണ്ട് തലക്കടിച്ചത്, അതായത് ഈ ചുറ്റിക എന്ന് പറയുന്നത് ഫർഹാന സ്വയരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടു നടന്നിരുന്നു എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു ചുറ്റിക കരുതേണ്ട ആവശ്യം എന്തായിരുന്നു? കാരണം ഹണി ട്രാപ്പ് ആണ് എന്നത് ആസൂത്രണം, ഹണി ട്രാപ്പ് ഇവർ ആസൂത്രണം ചെയ്തു എന്നത് സത്യസന്ധമ എന്നത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കൊലപാതകം അതോടനുബന്ധിച്ച് അവർ ആസൂത്രണം ചെയ്ത കാര്യം ഇതുവരെയും ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. കാരണം അത് ആകസ്മികമാണോ ആസൂത്രിതമായി ചെയ്തത് തന്നെയാണോ, ഈ വ്യത്യാസങ്ങൾ പോലീസിന് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചുറ്റിക കയ്യിൽ കരുതിയത് ഒരു സംശയകരമായ
സാഹചര്യം ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും ഇവിടെ എത്തിച്ച് എങ്ങനെയാണ് ഈ കൊല നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതികൾ വിവരിക്കും. അതിനുശേഷം ഒരു ദിവസം, അതായത് 18-ാം തീയതിയാണ് കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം 6 മണിക്കൂർ, ഏതാണ്ട് കുറച്ചു നേരം അധികം മൃതശരീരം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേന്ന് 19-ാം തീയതിയാണ് ഇവർ പോയി ഇലക്ട്രിക് കട്ടറും അതുപോലെ തന്നെ മറ്റൊരു ട്രോളി ബാഗും വാങ്ങുന്നത്. കാരണം ഒരു ട്രോളി ബാഗിൽ മാത്രം ഈ മൃതശരീരം കൊള്ളുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. അപ്പോൾ മറ്റൊരു ട്രോളി ബാഗ് കൂടെ വാങ്ങുന്നു. ആ ട്രോളി ബാഗ് കൂടെ വാങ്ങിയതിനു ശേഷം ഈ ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ചാണ് ഈ കൊലപാതകം, അതായത് ഈ പ്രതി ഈ സിദ്ദിഖിന്റെ മൃതശരീരം മൂന്നായി വെട്ടിമുറിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇവർ പോയത്. അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് ഈ ഇലക്ട്രിക് കട്ടർ വാങ്ങാൻ ശിബിലി ഈ ഇലക്ട്രിക് കടയിലെത്തുന്നത്. അതായത് പാളയം, കോഴിക്കോട് പാളയത്തെ ഒരു ഇലക്ട്രിക് കടയാണുള്ളത്, അവിടെ നിന്നാണ് ഇലക്ട്രിക് കട്ടർ വാങ്ങിയിരിക്കുന്നത്. ഒപ്പം അതിനുശേഷം 3:09-3:11 CCTVയിൽ പറയുന്നത് ഈ കണക്കാണ്. 3:09-3:11 ഇടയ്ക്കാണ് ഈ രണ്ട് ട്രോളി ബാഗുകളുമായി ഇരുവരും കാറിൽ കയറി, സിദ്ദിഖിന്റെ തന്നെ കാറിൽ കയറി പോവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കുറച്ച് ദൈർഘ്യമേറിയ പരിപാടിയാണ് ഇവിടെ നടക്കാനുള്ളത്. ഒപ്പം ഈ ഇലക്ട്രിക് കട്ടർ വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നാളത്തേക്ക് തെളിവെടുപ്പ് നീളാനുള്ളൊരു സാധ്യതയാണുള്ളത്. ഒപ്പം ഈ പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. സുബി വിശ്വനാഥാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ ഹോട്ടലുടമ സിദ്ദിഖിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളെ അട്ടപ്പാടിയിൽ എത്തിച്ച് ഈ മൃതദേഹം ഉപേക്ഷിച്ച അട്ടപ്പാടിയിലെ 9-ാം വളവിൽ, ചുരത്തിലെ 9-ാം വളവിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അവിടെ നിന്നും സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ കണ്ടെടുത്തിലൂടെ ഇനി നടക്കേണ്ടത് നിർണായകമായിട്ടുള്ള തെളിവെടുപ്പാണ്. അതായത് ഈ കൊലപാതകം നടന്ന, കൃത്യം നടന്ന കോഴിക്കോട്ടെ ഹോട്ടലിലേക്ക് ഉടൻ തന്നെ, അതായത് ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് തെളിവെടുപ്പ് നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നാളെ പ്രതികളുമായി കൊലപാതകം നടന്ന ഹോട്ടലിലേക്ക് തെളിവെടുപ്പിനെത്തിക്കും. അതോടൊപ്പം ഇത് മൃതദേഹം ഈ വെട്ടിനുറുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച കട്ടർ വാങ്ങ ദ്വാരിൽ ഗംഗ